രഞ്ജു രഞ്ജിമാർ പൊളിച്ചെഴുതുന്നു. ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. 15 വയസ്സിൽ കൂലിവേലയ്ക്കിറങ്ങുമ്പോൾ സൗന്ദര്യ കാര്യങ്ങളൊന്നും അലട്ടിയിരുന്നില്ല, അന്ന് വിശപ്പായിരുന്നു പ്രശ്നം എന്ന് തുടങ്ങിയ കാര്യങ്ങളും പുരുഷ ശരീരത്തിൽ നിന്നും സ്ത്രീ ശരീരത്തിലേക്കുള്ള തൻ്റെ യാത്രയെക്കുറിച്ചും സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ തുറന്നു പറയുകയാണ് രഞ്ജു. ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മാറ്റങ്ങൾ അനിവാര്യമെന്ന് തോന്നുന്നിടത്ത് മാറേണ്ടതും മാറ്റപ്പെടുത്തേണ്ടതും നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അതിൽ വിമർശനങ്ങൾ ഉണ്ടാകാം, പരിഹാസങ്ങൾ ഉണ്ടാകാം, കളിയാക്കൽ ഉണ്ടാകാം. ചിലയിടങ്ങളിൽ നിന്ന് പ്രോത്സാഹനവും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പൊരുതുന്നതുമാണ് നമ്മുടെ ജീവിതം എന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു പെണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ എന്നിലെ സൗന്ദര്യബോധം എന്നെ കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നവളാക്കി. നാട്ടുമ്പുറത്ത് കിട്ടുന്ന ചില പൊടിക്കൈകൾ പ്രയോഗിച്ച് സൗന്ദര്യം കൂട്ടാൻ ഞാൻ തേടി. എന്നാൽ 15 വയസ്സിനു ശേഷം കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് ഞാൻ കൂലിവേലയ്ക്ക് ഇറങ്ങുമ്പോൾ സൗന്ദര്യമോ നിറമോ ഒന്നും തന്നെ എന്നെ അലട്ടിയിരുന്നില്ല. വിശപ്പ് മാറണം, കുടുംബത്തെ സഹായിക്കണം, അന്നത്തെ കാലത്ത് മനസ്സുകൊണ്ട് പെണ്ണാണ്, ശരീരം കൊണ്ട് ആകാൻ കഴിയില്ല എന്നൊരു ചിന്തയും ഉണ്ടായിരുന്നു. കാലങ്ങൾ ഒരുപാട് പോയി, പലയിടങ്ങളും പല കാഴ്ചകളും കണ്ടു. ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. 5 വയസ്സിൽ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പെണ്ണാണെന്ന്. അന്നമ്മ ചിരിച്ചുകൊണ്ട് നിന്ന് ഒരു പക്ഷേ ആ ചിരി എൻ്റെ കുട്ടിത്തം കണ്ടിട്ടാകാം. കാലം പോകെ എല്ലാവർക്കും മനസ്സിലായി സ്ത്രീകൾക്കുള്ള യാത്രയാണ് എൻ്റെ ജീവിതമെന്ന്. പക്ഷേ കുടുംബം സംരക്ഷിക്കുക എന്നൊരു ഉത്തരവാദിത്വം ഞാൻ സ്വയം ഏറ്റെടുത്തു. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുമെന്ന് ഒരവസ്ഥ വന്നപ്പോൾ മാത്രമാണ് സർജറിയെക്കുറിച്ച് മറ്റും ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നത്. ഒപ്പം ഇത്രയും കാലം ശ്രദ്ധിക്കാതിരുന്ന എൻ്റെ ചർമ്മത്തെ സംരക്ഷിക്കാനും ഞാൻ തുടങ്ങി. എൻ്റെതായ രീതിയിൽ ചില പൊടിക്കൈകൾ ഡോക്ടർ അഞ്ജന മോഹൻ്റെ നേതൃത്വത്തിൽ സ്കിൻ ട്രീറ്റ്മെൻറ്റ്, ലേസർ ട്രീറ്റ്മെൻറ്റ് ഇവയൊക്കെ ചെയ്തു തുടങ്ങി. ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. പണ്ട് എന്നെ നോക്കി പരിഹസിച്ച അവരോടും വിമർശിച്ചവരോടും നന്ദി മാത്രം. കാരണം അവരൊക്കെ അന്ന് എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ടാണല്ലോ എന്നിലെ ഈ മാറ്റത്തിന് മുൻകൈയെടുത്തത്. അതെ, പൊരുതാൻ ഉള്ളതാണ് നമ്മുടെ ജീവിതം. പൊരുതി നേടുന്ന യാഥാർത്ഥ്യങ്ങളാകണമെന്ന് മാത്രം. സൗന്ദര്യം നമ്മുടെ മനസ്സിലാണെന്നും നമ്മുടെ വ്യക്തിത്വങ്ങളിലാണെന്നും വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ ചിലയിടങ്ങളിൽ ഇന്നും നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും പണത്തിൻ്റെ പേരിലും മാറ്റി നിർത്തലുകൾ കണ്ടുവരുന്നു. നമ്മുടെ ശരീരത്തിൽ നിറം കൂട്ടുക എന്നതിനേക്കാളുപരി ആരോഗ്യമുള്ളതും ഈവൻ കളറാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമ്മളൊന്ന് പരിശ്രമിച്ചാൽ മതി. അല്പസമയം നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ഫോട്ടോസും രഞ്ജു രഞ്ജിമാർ പങ്കുവച്ചിട്ടുണ്ട്. ANTI-PIRACY, an eye for truth.